2021-ലെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ ഭരണ തുടർച്ചയെന്ന് ജനവിധി എഴുതിയിരിക്കുകയാണ്. കേരളം വീണ്ടും ചുവന്നിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ പോലെ ഇക്കുറിയും നിരവധി സിനിമാ താരങ്ങൾ മത്സര രംഗത്തുണ്ടായിരുന്നു. BJP യെ പ്രതിനിധീകരിച്ച് സുരേഷ് ഗോപിയും കൃഷ്ണകുമാറും സീരിയൽ നടൻ വിവേക് ഗോപനും മത്സരിച്ചപ്പോൾ LDF സ്ഥാനാർത്ഥികളായി മുകേഷും KB ഗണേഷ് കുമാറും കോൺഗ്രസിനായി ധർമ്മജൻ ബോൾഗാട്ടിയുമാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. സിനിമാ സീരിയൽ താരം പ്രിയങ്ക അനൂപും ഗായിക ദലീമയും ഇക്കുറി മത്സരിച്ചിരുന്നു. കൊല്ലത്ത് സിറ്റിംഗ് MLA യും നടനുമായ M. മുകേഷ് മണ്ഡലം നിലനിർത്തി. 3034 വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചിരിക്കുന്നത്. 2006 മുതൽ LDF മണ്ഡലം നിലനിർത്തുന്നത് ഇക്കുറിയും തുടർന്നിരിക്കുകയാണ്. മുകേഷിന് 16544 വോട്ടുകൾ ലഭിച്ചപ്പോൾ UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയ്ക്ക് 14379 വോട്ടുകളും NDA സ്ഥാനാർത്ഥി S. സുനിലിന് 3287 വോട്ടുകളുമാണ് ലഭിച്ചത്. മണ്ഡലത്തിൽ മുകേഷ് നടത്തിയ വികസന പ്രവർത്തനങ്ങളും NDA ഭരണ നേട്ടവും ഇക്കുറി തുണച്ചുവെന്നാണ് കരുതൽ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായി 5-ാം തവണയും KB ഗണേഷ് കുമാർ പത്തനാപുരത്ത് വിജയിച്ചിരിക്കുകയാണ്. കേരള കോൺഗ്രസ് B ചെയർമാനും മുൻ മന്ത്രിയുമായ late R. ബാലകൃഷ്ണപിള്ളയുടെ മകനും കൂടിയാണ് അദ്ദേഹം. LDFനായി മത്സരിച്ച ഗണേഷ് 14647 വോട്ടിനാണ് ഇക്കുറി ജയിച്ചത്. 2001 മുതൽ മണ്ഡലം ഗണേഷ് കുമാറിനൊപ്പമാണ്. UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കല 2-ാം സ്ഥാനത്തും BJP സ്ഥാനാർത്ഥി ജിതിൻ ദേവ് 3-ാം സ്ഥാനത്തും എത്തി. ഇക്കുറി കടുത്ത മത്സരം നടക്കുമെന്ന് ഏവരും കരുതിയിരുന്ന തൃശൂർ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വീണ്ടും പരാജയം. വോട്ടെണ്ണൽ ആദ്യഘട്ടത്തിൽ 3000-ലേറെ വോട്ടുകളുടെ ലീഡ് നേടിയിരുന്നെങ്കിലും പിന്നീട് LDF സ്ഥാനാർത്ഥി P. ബാലചന്ദ്രൻ വ്യക്തമായ ലീഡ് നേടി വിജയം ഉറപ്പിക്കുകയായിരുന്നു. 1215 വോട്ടുകൾക്കാണ് ബാലചന്ദ്രൻ ജയിച്ചത്. പത്മജ വേണുഗോപാൽ 2-ാം സ്ഥാനത്തും സുരേഷ് ഗോപി 3-ാം സ്ഥാനത്തുമാണ് എത്തിയത്. ബാലുശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ ഇടത് സ്ഥാനാർത്ഥിയും SFI സംസ്ഥാന സെക്രട്ടറിയുമായ സച്ചിൻ ദേവ് നടൻ ധർമ്മജനെതിരെ വൻ വിജയം നേടി. ധർമ്മജൻ ബോൾഗാട്ടിയെ 20223 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സച്ചിൻ ദേവ് മറികടന്നത്. ആദ്യഘട്ട ബലസൂചനയിൽ ധർമ്മജൻ മുന്നിലായിരുന്നുവെങ്കിലും പിന്നീട് LDF ലീഡ് നേടുകയായിരുന്നു. BJP സ്ഥാനാർത്ഥി ലിബിൻ ബാലുശ്ശേരി 3-ാം സ്ഥാനത്തെത്തി. തിരുവനന്തപുരം സെൻട്രലിൽ അട്ടിമറി വിജയം നേടിയിരിക്കുകയാണ് LDF സ്ഥാനാർത്ഥിയായ ആന്റണി രാജു. നടൻ ജി കൃഷ്ണകുമാർ മത്സരിച്ചുവെങ്കിലും ജനവിധി LDFനൊപ്പം നിന്നു. നാളുകളായി UDF വിജയിച്ചിരുന്ന മണ്ഡലമായിരുന്നു ഇത്. കോൺഗ്രസിന് വേണ്ടി VS ശിവകുമാറാണ് മത്സരിച്ചത്. സിറ്റിംഗ് MLA കൂടിയായ അദ്ദേഹത്തിന് 2-ാം സ്ഥാനമാണ് ലഭിച്ചത്. കൊല്ലം ചവറയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഡോക്ടർ സുജിത് വിജയനാണ് വിജയിച്ചത്. 1409 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സുജിത് വിജയൻ വിജയിച്ചത്. UDF സ്ഥാനാർത്ഥി ഷിബു ബേബി ജോൺ 2-ാം സ്ഥാനത്തും NDA സ്ഥാനാർത്ഥിയായ സിനിമാ സീരിയൽ താരം വിവേക് ഗോപൻ 3-ാം സ്ഥാനത്തുമാണ് ചവറയിലെത്തിയത്. ആലപ്പുഴ അരൂരിൽ LDF സ്ഥാനാർത്ഥി ഗായിക ദലീമ ജോജോയും വിജയിച്ചു. UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനെയാണ് പരാജയപ്പെടുത്തിയത്. സിനിമാ സീരിയൽ താരം പ്രിയങ്ക അനൂപും ഇവിടെ മത്സരിച്ചിരുന്നു. ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടിയുടെ ലേബലിലാണ് താരം മത്സരത്തിനിറങ്ങിയത്.